തിരുവനന്തപുരത്തിൻ്റെ മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. ഒരു 5 വർഷം മുൻപ് വരെ ഇതിൻ്റെ മുഖച്ഛായ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് റിനോവേഷനൊക്കെ നടത്തി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സോളാർ മിനിയേച്ചർ ട്രെയിനും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് കാണാം വേളിയിലെ കാഴ്ചകൾ. കുട്ടികൾക്ക് 5 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് റേറ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു കവാടം കടക്കുമ്പോൾ അകത്തേക്ക് നോക്കുമ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കായലും കടൽത്തീരവും ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും കാറ്റും തണലും അതിൻ്റെയൊക്കെ കൂടെ തന്നെ കാനായി കുഞ്ഞിരാമൻ്റെ ശില്പകലകളും നമുക്ക് വേളിയിൽ കാണാൻ പറ്റും. ഇപ്പോഴത്തെ പ്രധാന സവിശേഷതയായ മിനിയേച്ചർ ട്രെയിനിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇപ്പോൾ ഇതുപോലെ ഭാഗികമായി പ്രവർത്തിക്കുന്നതിനാലായിരിക്കാം ആൾക്കാരൊക്കെ കുറവായതുകൊണ്ടാണ് ട്രെയിനൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ കാണുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ദൂരെയായിട്ട് വലിയൊരു ശംഖിൻ്റെ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. അത് കാനായി കുഞ്ഞിരാമൻ്റെ വർക്കാണ്. അപ്പം നമുക്കതിനടുത്തേക്ക് പിന്നെ പോവാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ശരിക്കും ഒരു ഒറിജിനൽ റെയിൽവേ സ്റ്റേഷൻ സെറ്റ് ചെയ്തതുപോലെ തന്നെയാണ് വേളി മിനിയേച്ചർ ട്രെയിനിൻ്റെ സ്റ്റേഷനും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെയുള്ള ബെഞ്ചുകളും അതേപോലെയുള്ള നെയിം ബോർഡുകളും ഒക്കെ വെച്ചിട്ട് ശരിയായ ഒരു റെയിൽവേ സ്റ്റേഷൻ അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ. അപ്പോൾ ട്രെയിനാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു റൈഡ് പോലെ നല്ല കളർഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേളി വില്ലേജ് എന്നാണ് സ്റ്റേഷന് പേര് കൊടുത്തിരിക്കുന്നത്. ഏകദേശം വലിയ ഒരു ഏരിയ തന്നെ ട്രെയിനിൻ്റെ ട്രാക്ക് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർക്കിനകം മൊത്തം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഈ ട്രെയിനിന്. അപ്പോൾ ഇപ്പോൾ എന്തായാലും വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്കതിന് പറ്റിയില്ല. വേളി എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് ഈ ഒരു ശംഖിൻ്റെ പ്രതിമയായിരിക്കും. കാനായി കുഞ്ഞിരാമൻ്റെ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വേളിയിലുള്ള ഈ ഒരു ശംഖിൻ്റെ പ്രതിമ. ഇതുകൂടാതെ മറ്റു വർക്കുകളും ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ശംഖുമുഖം ബീച്ചിലും നമുക്ക് മത്സ്യകന്യകയുടെയൊക്കെ പ്രതിമ കാനായി കുഞ്ഞിരാമൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ ശംഖിന് ചുറ്റും ഇതുപോലെ നല്ല വെള്ളമൊക്കെ ഉള്ള ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ പടവുകളൊക്കെ കെട്ടി നമുക്ക് അതിലേ കൂടി നടന്ന് മൊത്ത കാഴ്ചകളും കാണാൻ പറ്റും. അതുവഴി വന്ന് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഈ ഒരു കായലിൻ്റെ സൈഡിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കൊറോണ ഇഷ്യൂസ് കാരണം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ നിങ്ങൾ പിന്നീട് ഇതൊക്കെ മാറിയിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു അടിപൊളി കായലിലേക്ക് കൂടിയുള്ള ബോട്ട് യാത്രയും നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. വേളി കായലാണിത്. ബോട്ടിംഗ് ഇല്ല എങ്കിലും കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കായലിനോട് ചേർന്ന് തന്നെ നടപ്പാതയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. നല്ല നട്ടുച്ച സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. പക്ഷേ നല്ല കാറ്റും മരങ്ങളുടെ തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒട്ടും ടയേർഡായി ഫീൽ ചെയ്തില്ല. അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ബീച്ചിലേക്ക് പോകാനുള്ള എൻട്രിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ പോകുന്നതിനടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് കഫേ. കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഇതിനകത്ത് തന്നെ KTDC ഒരു സ്റ്റാളും കൂടി ഉണ്ട്. ഇനി നമ്മൾ കടൽത്തീരത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ കായലിന് കുറുകെയുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കൂടിയുണ്ട്. നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഇതുപോലെ ഹട്ടിൻ്റെ ഷേപ്പിൽ കുറേ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ കച്ചവടക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് അറിഞ്ഞത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കടൽ കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പരിശീലനത്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു വിമാനമാണ്, ഒറിജിനൽ വിമാനമാണ്. അപ്പോൾ അതും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കടൽ തീരത്തോട്ടേക്ക് പോയില്ല, കാരണം നല്ല വെയിലായിരുന്നു. കൂടാതെ കടൽ നന്നായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ട് തീരമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.